കേന്ദ്രത്തിന്റെ ഓർഡിനൻസ് ഡൽഹിയിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണെന്നും ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഓർഡിനൻസ് ഏകാധിപത്യത്തിലേക്കുള്ള പ്രഖ്യാപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര ഓർഡിനൻസിനെതിരെ ഡൽഹി രാംലീല മൈതാനിയിൽ ആം ആദ്മി പാർട്ടി നടത്തിയ മഹാറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ ജനാധിപത്യമില്ലെന്നാണ് മോദിജിയുടെ ഓർഡിനൻസ് പറയുന്നത് അവിടെ ഏകാധിപത്യമുണ്ട് അവിടെ ജനങ്ങളല്ല ലഫ്റ്റനന്റ് ഗവർണറാണ് വലുത് ജനങ്ങൾ ആരെ തെരഞ്ഞെടുത്താലും പ്രശ്നമല്ല ഡൽഹിയെ ഞാൻ നയിക്കുമെന്നാണ് മോദിജി പറയുന്നത് ഇത് ഡൽഹി ിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് കരുതരുത് രാജ്യത്തിന്റെ എല്ലായിടത്തും ഈ പദ്ധതി നടപ്പാക്കാൻ അവർക്ക് ആലോചനയുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഡൽഹിയിൽ നൽകിയ ഓർഡിനൻസ് ഏകാധിപത്യത്തിലേക്കുള്ള പ്രഖ്യാപനം പോലെയാണ് ഇത് മഹാരാഷ്ട്ര രാജസ്ഥാൻ പഞ്ചാബ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും കൊണ്ടുവരും ആം ആദ്മി പാർട്ടി രൂപീകരിച്ച അതേ മൈതാനിയിൽ വെച്ചാണ് അരവിന്ദ് കെജ്രിവാൾ റാലി സംഘടിപ്പിച്ചത് ഡൽഹിയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെയാണ് മഹാറാലി സംഘടിപ്പിച്ചത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്ത് മൻ ഡൽഹി എഎപി നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ് എ എ പി എം പി സഞ്ജയ് സിംഗ് മുൻ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ എന്നിവർ റാലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേന്ദ്ര ഓർഡിനൻസ് തെരഞ്ഞെടുത്ത സർക്കാരിനെ തളർത്തുന്നതാണെന്നും കെജ്രിവാൾ പറഞ്ഞു കേന്ദ്ര ഓർഡിനൻസ് ഡൽഹിയിലെ ജനങ്ങളെ അവമാനിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഉറപ്പാക്കാൻ താൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ നടത്തുന്ന വികസനങ്ങൾക്ക് തടയിടാനാണ് മനീഷ് സിസോദിയെയും സത്യേന്ദ്ര ജയിനെയും അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിക്ക് അറുപത്തിയേഴ് സീറ്റ് നൽകി മോദിജിയോട് മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ സ്കൂളുകളും ആശുപത്രികളും ഉണ്ടാക്കുന്നു എന്നാൽ അദ്ദേഹം അത് തടയുന്നു കഴിഞ്ഞ വർഷം ഡൽഹി സർക്കാർ ആശുപത്രികളിലെ സൗജന്യ മരുന്നുകൾ നിർത്തി പണപ്പെരുപ്പം ഉയരുകയാണ് പെട്രോൾ ലിറ്ററിന് നൂറ് രൂപയാണ് ഡീസലിന് തൊണ്ണൂറ് രൂപ പാലിനും പച്ചക്കറിക്കും വില കൂടുതലാണ് എൽ പി ജി സിലിണ്ടറുകൾക്ക് ഇപ്പോൾ ആയിരം രൂപയിലധികം വിലയുണ്ട് ഇത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഈ രീതിയിലാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം അധികകാലം നിലനിൽക്കില്ലെന്ന് കപിൽ സെവലും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്ര പുടിൻ ഭാഗവന്ത് മനും പറഞ്ഞു നേരത്തെ ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ നേതാവുമായ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി തേജസ്വി യാദവ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശിവസേനാ മേധാവി ഉദ്ധവ് താക്കറെ എൻസിപി നേതാവ് ശരത് പവാർ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരുമായെല്ലാം കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേന്ദ്രത്തിന്റെ ഈ ഓർഡിനൻസ് മറ്റ് സംസ്ഥാനങ്ങൾക്കും ബാധകമാകുമെന്നും അതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കൂടിച്ചേർന്ന് ഇതിനെതിരെ വലിയൊരു സമരം നടത്താൻ കൂടിയാണ് കെജ്രിവാളിന്റെ തീരുമാനം